പ്രേമാരിയിലും ഉരുൾപൊട്ടലിലും കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ട ഇടുക്കിയിലെ ആദിവാസികൾക്കും രക്ഷയില്ല. കൊടും തണുപ്പിൽ കുട്ടികളുമായി താൽക്കാലിക ഷെഡുകളിലാണ് അന്തിയുറക്കം. സർക്കാർ നടപടികളിലെ ചുവപ്പ് നാടകൾക്ക് മുന്നിൽ ഇവരും പകച്ചു നിൽക്കുകയാണ്. ഇടുക്കി മണിയാറൻകുടിയിലെ മന്നാൻ വിഭാഗക്കാരുടെ കൊയ്ത്തുപാട്ടാണിത്. വിളവെടുപ്പിന് കാലാകൂട്ട് പതിവായിരുന്നു. പക്ഷേ ഇത്തവണ വിളവെടുക്കാൻ ഭൂമിയില്ല, എല്ലാം മഴ കൊണ്ടുപോയി. മണിയാറൻകുടിയിലെ ബന്ധുവീട്ടിലാണ് രാജനും കുടുംബവും. മുറ്റത്ത് കെട്ടിയ രണ്ട് ഷെഡുകൾ. കുട്ടികളടക്കം 13 പേരാണ് മാസങ്ങളായി ഇതിനുള്ളിൽ കഴിയുന്നത്. കിടപ്പാടവും 1 ഏക്കർ ഭൂമിയും അതിനുള്ളിലെ 3 വീടുകളും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. പുതിയ വീടിനും സ്ഥലത്തിനുമായി ആഴ്ചകളായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു. ഇവിടെ വരുംകാലം ഉള്ളവർ വീട് പോയവർ പേപ്പറിന് അവിടെ പഞ്ചായത്ത് ചെല്ലുമ്പോഴും വില്ലേജ് ചെല്ലുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരാളില്ല, മറ്റൊരാളില്ല എന്നും പറഞ്ഞു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് മുഴുവൻ മണ്ണും കല്ലും നിറഞ്ഞിരിക്കുന്നു. ഇത് കാണുമ്പോൾ ചങ്കുപൊട്ടും. വീട്ടുപകരണങ്ങൾ പോലും മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചാണ് എടുത്തത്. നിലവിലെ ഭൂമി വാസയോഗ്യമല്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ പോലെ തോന്നിപ്പോവുക. അവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവരണം, വില്ലേജ് ഒന്നുകൂടെ പോകണം, പഞ്ചായത്തിൽ പോകണം. അവിടെ ചെല്ലുമ്പോൾ അവർ ചൂടാകും നമ്മളോട്. ഡിസംബർ ആയതോടെ കൊടും തണുപ്പാണ്. പുലർച്ചെ മഞ്ഞു പെയ്യും. ഷെഡുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് അസുഖമൊഴിഞ്ഞിട്ട് നേരമില്ല. ഷെഡിൽ അങ്ങനെ അധികകാലം കഴിയാൻ പറ്റില്ല, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നതല്ലേ. വേനലായി കഴിഞ്ഞാൽ ഷെഡിൽ ഒട്ടും കിടക്കാനും പറ്റില്ല, ചൂട് കാരണം. അടുത്ത വർഷത്തെ കാലാവൂട്ടിന് മുമ്പെങ്കിലും ഭൂമിയും കിടപ്പാടവും വേണം. എല്ലാം നഷ്ടപ്പെട്ടവരെ സർക്കാർ അതിവേഗം പുനരധിവസിപ്പിക്കണം, അല്ലെങ്കിൽ തെരുവിലേക്കിറങ്ങുകയേ വഴിയുള്ളൂ. ക്യാമറമാൻ സജയകുമാറിനൊപ്പം ഇടുക്കി മണിയാറൻകുടിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.